നമസ്കാരം. ഇന്നത്തെ ഈ വിജയവേദി പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒത്തിരി എപ്പിസോഡ്സ് ആയിട്ട് കാണാൻ തുടങ്ങി. നല്ല നല്ല ബിസിനസ് ആൾക്കാർ, നല്ല മലയാളികൾ, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, അബ്രോഡിലുള്ള മലയാളികളെ കുറിച്ച് കുറേ എപ്പിസോഡ്സ് കണ്ടുകൊണ്ട് വരികയാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ. ബാംഗ്ലൂരിൽ റസൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഫേമസ് മാർക്കറ്റാണ് ശിവാജി നഗറിൽ. അവിടെയും ഒരു മലയാളി, നല്ല ഒരു മലയാളിയല്ല, ഇവിടെ രണ്ട് മലയാളികളുണ്ടെന്ന്. സോ അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ട് ഫിഷിൻ്റെ, സീ ഫുഡ്സിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്. സോ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് വിത്ത് ഫാമിലി. ക്വൈറ്റ് അമേസിംഗ് ഫാമിലി എന്ന് തന്നെ പറയാം. അടുത്ത വൈഫ് അപ്പുറത്ത് നിന്ന് ചിരിയൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലിയാണ്. എന്തായാലും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മിസ്റ്റർ ബഷീറിനെയാണ്. CS ബി എന്ന അദ്ദേഹത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ബിക്കോസ് ഹി ഈസ് നോട്ട് ഓൺലി നോർമൽ ഹ്യൂമൻ ബീയിങ് ഓർ ആൻറ്റർപ്രണർ, അതിനെക്കാട്ടിലും ഉപരി ഹി ഈസ് എ ഫുട്ബോൾ പ്ലെയർ. സോ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അതിന് മുന്നതായിട്ട് അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നാട്ടിൽ നിന്ന് തുടങ്ങാം നമുക്ക്. നമുക്ക് അങ്ങനെയാണല്ലോ വേണ്ടത്. ഇപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയത് നാട്ടിൽ നിന്നാണല്ലോ. അപ്പൊ നിങ്ങൾ എപ്പോഴായിരുന്നു ബാംഗ്ലൂർ എത്തിയത്? പിന്നെ നിങ്ങൾക്കായിട്ട് സ്വന്തം ജീവിതത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ലേ? കല്യാണം കഴിഞ്ഞ ശേഷമാണ് സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. പക്ഷെ ഒരു പഠിക്കുന്ന വ്യക്തിക്ക് എന്റെ ഫ്യൂച്ചർ ഇങ്ങനെയാവണം, ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല സ്വന്തം അച്ഛൻ ചെയ്യുന്ന ബിസിനസ്സിൽ ഇൻവോൾവ് ആവുക എന്ന് പറഞ്ഞ. എല്ലാ മക്കൾക്കും താല്പര്യം വരണമെന്നില്ല. അപ്പൊ നിങ്ങൾക്കായിട്ട് പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഡ്രീം ഉണ്ടായിരുന്നോ? ഒരു ഡ്രീമില്ല. വാപ്പ വിളിച്ചു, അപ്പൊ വന്നു. അത്ര ചിന്തിച്ചുള്ളൂ. ഒപ്പം ജനിച്ചവർ എത്ര പേരുണ്ട്? നിങ്ങൾ എത്രാമത്തെ ആളാണ്? മൂന്നാമത്തെ. ഇടയിൽ ഒരു കൺഫ്യൂഷൻ ആയി, മൂന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ? ഓക്കെ, മൂന്നാമത്തെ ആളാണ്. ഇപ്പൊ 81 വാപ്പയുടെ ബിസിനസ് സഹായിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ കടയിൽ തന്നെയാണ്? എത്ര കൊല്ലങ്ങൾ കടയിൽ? 28 വർഷം. 28 വർഷം. ഇപ്പൊ വാപ്പയുടെ കടയിൽ നിന്ന് ബ്രദറിനെ സ്വന്തമായിട്ട് തുടങ്ങി? സെപ്പറേറ്റ്. വാപ്പ എവിടെയായിരുന്നു സ്റ്റോൾ ഇട്ടിണ്ടേ? വാപ്പ നമ്പർ ഷോപ്പ് നമ്പർ 80 എന്ന റസൽ മാർക്കറ്റ് മെയിൻ ഷോപ്പിലാണ്. റസൽ മാർക്കറ്റ് തന്നെ ഷോപ്പ് നിലവിലുണ്ട്. ആ ഷോപ്പ് എന്റെ ബ്രദറിനെ കൊടുത്തു. ശരി. അപ്പൊ വാപ്പ ഇവിടെ തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് നിങ്ങളും വെച്ചടി വെച്ചടി വെച്ച് ഉയർന്നത്? മൂന്നുപേരും. അപ്പൊ നല്ല രീതി. അപ്പൊ ബ്രദേഴ്സും മൂന്ന് പേരും അടുത്തടുത്തിരിക്കുമ്പോ കോമ്പറ്റീഷൻ വരും. അപ്പോ ചേട്ടന്മാരെ അനിയന്മാരെ തമ്മിൽ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. എന്റെ കസ്റ്റമർ എന്നിട്ട് ഉപേക്ഷിച്ച് പോകുന്നതിന് എനിക്ക് തോന്നുന്നില്ല. വാപ്പ ഉണ്ടാക്കിയ കസ്റ്റമേഴ്സ് വാപ്പയുടെ കടയിൽ തന്നെ പോകണ്ടോ? അത് താഴെയുള്ള ബ്രദറിന്റെ കടയിൽ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും, വേറെ രണ്ട് ബ്രദേഴ്സും, നിങ്ങളും മറ്റൊരാളും ഉണ്ടാക്കിയ കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഈ കടയിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് ആണോ നിങ്ങൾക്ക് വരുന്നത്? സോ ഇപ്പൊ ഈ ജോലി, ഈ മീൻ വിൽക്കുക എന്ന് പറയുന്നത് ചിലർക്കും വന്നിട്ട് വളരെ അഭിമാനക്കുറവ് തോന്നും. എനിക്ക് അയ്യോ ഈ ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് ചിലർക്ക് ആ മെയിൻ ബിസിനസ് എന്നുള്ള ഒരു പുച്ഛമുണ്ട് സാധാരണ ആൾക്കാർക്ക്. പക്ഷെ ആ തൊഴിലിനോട് കൂടി ആ ഒരു ആത്മാർത്ഥത ഉള്ള ആൾക്കാർക്ക് മാത്രമേ അതിന്റെ ഇമ്പോർട്ടൻസ് അറിയുള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ ജോലി അല്ലാതെ മറ്റൊരു ജോലി ചെയ്യാമായിരുന്നു എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. എപ്പോഴും ഉള്ളത്. നമ്മൾ സംസാരിക്കുന്ന ഇടയിലും കൂടി നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മള് ഈ ജോലി അത്രയും നല്ല ജോലിയാണ്. നമ്മൾ സോഫ്റ്റ്വെയർ ജോലി കമ്പയർ ചെയ്തത് കൂടിയിട്ടാണ് സംസാരിച്ചത്. പിന്നെ ഈ ജോലിയില് ഇപ്പോ ഈ മീൻ വിൽക്കുക എന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട്. ഒരു ചില്ലറപ്പെട്ട കാര്യമൊന്നും ഇല്ല. ഇപ്പൊ ആൾക്കാരെ കൺവിൻസ് ചെയ്യണം. മറ്റുള്ള കടയിനെക്കാട്ടിലും നമ്മുടെ കടയ്ക്ക് ആൾക്കാർ വരുമ്പോൾ അവര് നമ്മുടെ കടയിനോട് നമ്മൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അവർ ഇഷ്ടപ്പെടുള്ളൂ. അപ്പൊ നിങ്ങളുടെ കടയിൽ എന്താണ് പ്രത്യേകത? അതെ, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ബിക്കോസ് ഞങ്ങൾ വന്നത് തൊട്ട് ഇപ്പോഴുവരെ കഴിച്ചോണ്ടേ ഇരിക്കുകയാണ്. അത്രയും ഒരു സ്നേഹപൂർവ്വം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ കസ്റ്റമേഴ്സിന്റെ അടുത്ത് റിലേഷൻഷിപ്പ് അങ്ങനെയാണ്, പോയിട്ടില്ല. പിന്നെ ഈ നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ബ്രദേഴ്സ് മൂന്ന് പേരും ഒരേ സ്ഥലത്താണ്. തൊട്ട് തൊട്ട് അടുത്ത ഷോപ്പുകളാണോ അല്ല ഇടവിട്ടിട്ടോ?
അടുത്തടുത്തന്നെ. സപ്പോസ് ഈ കടയിൽ വരുന്ന ആൾക്കാർ ഏതാ, നിങ്ങളുടെ റെഗുലർ കസ്റ്റമർ ആണ്, സപ്പോസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്ന മീന് അല്ലെങ്കിൽ അന്നേ ദിവസം ഇല്ല, അപ്പൊ നിങ്ങളുടെ ജ്യേഷ്ഠന്റെ കട ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കസ്റ്റമർ മേടിച്ചു കൊടുക്കാറുണ്ട്, കസ്റ്റമർ അങ്ങോട്ട് അയക്കാറുണ്ട്. ആ എന്ത് തന്നെ ബ്രദേഴ്സ് ആയാലും ബിസിനസ് ഇസ് ഡിഫറെന്റ്, അത് സത്യമാണ്. പിന്നെ ഈ നിങ്ങൾ മീൻ എടുക്കുന്നത് ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത്? പറങ്കിപ്പേട്ട, കടലൂർ, പോണ്ടിച്ചേരി, പിന്നെ തിരുച്ചി, തഞ്ചാവൂര്. തഞ്ചാവൂർ അവിടെ വന്നിട്ടാണ് ഇങ്ങള് വരുന്നത്, വരുന്നുണ്ട് എല്ലായിടത്തും. പിന്നെ വേറെ കോഴിക്കോട് കൊച്ചി,